നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെ നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തേക്കില്ലെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്നാണ് കാവ്യയുടെ നിലപാട്. ആലുവയിലെ വീട്ടിൽ വെച്ച് കാവ്യയെ ചോദ്യം ചെയ്യേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തുടർ നടപടികളുടെ കാര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട്. ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സുരാജിനെയും നാളെ ചോദ്യം ചെയ്യും. ഇതിനായി ഇരുവർക്കും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. കാവ്യ മാധവൻ പറയുന്നത് പോലെ ആലുവയിലെ ഭർത്തൃ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറല്ല. മറ്റെവിടെയും വരുന്നതിന് കാവ്യയും തയ്യാറല്ല. നിയമപ്രകാരം കാവ്യയ്ക്ക് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. 2017 ദിലീപ് അറസ്റ്റിലായ വേളയിൽ കാവ്യയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തത് അവരുടെ വീട്ടിലെത്തിയായിരുന്നു. നിയമപ്രകാരം സ്ത്രീകളായ സാക്ഷിയെ അവരുടെ താമസ സ്ഥലത്തെത്തി ചോദ്യം ചെയ്യണമെന്നാണ്. ഇതാണ് അന്വേഷണ സംഘത്തെ വെട്ടിലാക്കിയത്. അന്വേഷണ സംഘം ആലുവയിൽ യോഗം ചേർന്ന് ഭാവി കാര്യം തീരുമാനിക്കും. കാവ്യയെ പ്രതി ചേർത്താൽ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിക്കാൻ സാധിക്കും. കാവ്യ മാധവൻ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. വീട്ടിലെത്തി എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാമെന്നാണ് അവരുടെ നിലപാട്. നിയമപ്രകാരം സാക്ഷിയായ വനിതയ്ക്ക് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നതിന് തടസ്സമില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചോദ്യം ചെയ്യാനാണ് നേരത്തെ തീരുമാനിച്ചത്. കാവ്യയോട് പുതിയ സ്ഥലം പറയാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് വെട്ടിലായത്. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ആലുവയിലെ പോലീസ് ക്ലബിൽ യോഗം ചേരുകയാണ്. കാവ്യയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബുധനാഴ്ച ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. സാക്ഷി എന്ന ഗണത്തിൽപ്പെടുത്തിയതിനാലാണ് കാവ്യയ്ക്ക് ഈ ഇളവ്. പുതിയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാവ്യ മാധവനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഈ ഇളവ് ലഭിക്കില്ല. എന്നാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ വ്യക്തമായ തെളിവ് ആവശ്യമാണ്. അറ്റകൈ നീക്കമാണിത്. എന്നാൽ ഒരുപക്ഷെ കാവ്യ മാധവൻ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. ഇതിന് കാവ്യ മാധവൻ സമ്മതിക്കണം. ഹോട്ടലിലേക്ക് ബാലചന്ദ്രകുമാറിനെ വിളിക്കുന്നതിനും മെഷീനറികൾ കൊണ്ടുവരുന്നതിനും അന്വേഷണ സംഘത്തിന് തടസ്സമുണ്ടാകില്ല. അടുത്തിടെ മഞ്ജു വാര്യരെ ഹോട്ടലിൽ വെച്ചാണ് മൊഴിയെടുത്തത്. സമാനമായ ആലോചനയാണ് നടക്കുന്നതെന്നാണ് വിവരം. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ദിലീപിനെ വീണ്ടും ജയിലിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കൊച്ചിയിലെ വിചാരണ കോടതിയിൽ ഹർജി നൽകി. കേസിനെ സ്വാധീനിക്കാനോ അട്ടിമറിക്കാനോ യാതൊരു കാരണവശാലും ശ്രമിക്കരുതെന്നുള്ള വ്യവസ്ഥയോടെയായിരുന്നു 2017 ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകിയത്. ഇത് ലംഘിക്കപ്പെട്ടെന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടാൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. വിസ്താരം അട്ടിമറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനും ദിലീപിന്റെ ഭാഗത്തു നിന്ന് കരുതി കൂട്ടിയുള്ള ഇടപെടൽ ഉണ്ടായി എന്നാരോപിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലെ വിചാരണ കോടതിയെ സമീപിച്ചത്. കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചെന്നും വിസ്താര നടപടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം. തുടർ അന്വേഷണവും നടക്കുന്നതിനാലും വിസ്താരം ഇനിയും ശേഷിക്കുന്നതിനാലും ജാമ്യം റദ്ദാക്കി ദിലീപിനെ ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.